ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്കെന്നും മാതൃകയായിരുന്ന എൻ്റെ അച്ഛനും അമ്മച്ചിക്കും വേണ്ടി നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മണിയോഗിദാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മണിയോഗിദാസ്. തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലും കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും സൂപ്രണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഡിഫറൻറ്റ് വ്ളോഗ് ചെയ്യാനാണ്. ഇപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച വരെ വ്ളോഗ് വരെ ഞാൻ 9 ഹെൽത്ത് ടോക്ക് ചെയ്തു. ഇന്നിപ്പം എൻ്റെ കോവിഡ് വെജിറ്റബിൾ ഗാർഡൻ, അതിലെ ഫസ്റ്റ് ഹാർവെസ്റ്റ്, അതായത് ആദ്യത്തെ വിളവെടുപ്പ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇതിപ്പം രണ്ടാമത്തെ കൃഷി തുടങ്ങിയിട്ടുമാണ്. ചീര മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഗാർഡനിൽ ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈശ്വരൻ പ്രകൃതിദത്തമായിട്ട് തന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതായത് പലതരം ബേർഡ്സിൻ്റെ, കുരുവി, പുപ്പൻ, കാക്ക, എല്ലാത്തിനും തന്നെ നല്ല ആ നാദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നതാണ് ഇഷ്ടം. അത് നിങ്ങൾ ഞാൻ പാടിയിട്ടുള്ള വീണ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ BGM ഇടാറില്ല എന്നും പറഞ്ഞ് ഒരിക്കലും BGM ഇനി ഇതില്ലെന്നല്ല, ഭാവിയിൽ BGM ഇട്ട് തന്നെ പാടാനുമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഇത്രയും പേരോടും നന്ദി പറയാനുണ്ട്. ആദ്യമേ ഈശ്വരൻ, പിന്നെ എനിക്ക് ബാലപാഠങ്ങൾ കൃഷിയിൽ പഠിപ്പിച്ചു തന്ന എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മച്ചി, പിന്നെ എനിക്ക് പെർമിഷൻ തന്ന ഡോക്ടർ യോഗിദാസ്. പെർമിഷൻ തരാതിരിക്കാൻ കാരണം എനിക്ക് സെർവൈക്കസ് സ്പോണ്ടൈലോസ് ഉണ്ട്. എനിക്ക് കുനിയുമ്പം തല കറന്നുവരുന്നു. പക്ഷേ ഈ കൃഷിയിൽ നിന്ന് എനിക്ക് ഇത്രയും ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് പീരീഡിൽ ഞാൻ കൂടെ കൂടെ ഈ വെയിലത്ത് ഇങ്ങോട്ട് ഇറങ്ങി നടക്കും. അപ്പം ധാരാളം വൈറ്റമിൻ ഡി എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഓണത്തെ കൃഷിയിൽ നിന്നും ഒത്തിരിയും തക്കാളിയാണെങ്കിലും 5 എണ്ണത്തോളം ഉണ്ടായി. പിന്നെ ചീര, എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു. അതിനകത്ത് എല്ലാം ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം കോവിഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും വേണമല്ലോ, സൺലൈറ്റും വേണം, വൈറ്റമിൻ ഡി. പിന്നെ ഇത് ഞാൻ കോവിഡ് വെജിറ്റബിൾ ഗാർഡൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം ബാക്കി വ്ളോഗുകളെല്ലാം ഞാൻ പിന്നീട് ഓരോന്നായിട്ട് ഇടാം. ഇന്നിപ്പം നമ്മൾ കേട്ടില്ല, കിളികളുടെ ശബ്ദം ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ആദ്യത്തെ ഹാർവെസ്റ്റിങ്ങിലോട്ടാണ് പോണത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതാക്കണ്ടോ, ഇപ്പം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ തന്നെ ക്യാബേജും ബീറ്റ്റൂട്ടും കൃഷിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാ വ്യാഴാഴ്ചയായിരുന്നു ഞാൻ റെഗുലറായിട്ട് വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത്. ഈ 1-ാം തീയതി, അതായത് April 1 വ്യാഴാഴ്ച ഞാൻ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ഇനിയും തൊട്ട് വ്യാഴാഴ്ചകളിലായിരിക്കില്ല വ്ളോഗ്. അതായത് അടുത്ത വ്യാഴാഴ്ചയ്ക്ക് പകരം അത് കഴിഞ്ഞ് വരുന്ന സൺഡേയിലായിരിക്കും എൻ്റെ വ്ളോഗുകൾ ഞാൻ റെഗുലറായിട്ട് ഇടുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ആദ്യത്തെ വിളവെടുപ്പ് തുടങ്ങാം. ആദ്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടും ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുമുള്ള ചീരയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൻ്റെ ഹെൽത്ത് ആസ്പെക്റ്റ് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈശ്വരനോട് നന്ദി പറയാം. എനിക്ക് ഒത്തിരിയും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതാണ്, ഡിസ്കിൻ്റെ അസുഖം, കുനിഞ്ഞ തലകറങ്ങും. പക്ഷേ ഇപ്പം ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയതായിട്ടാണ് എനിക്ക് തന്നെ തോന്നുന്നത്. ഞാനൊരു മെഡിറ്റേഷൻ പോലെയാണ് ഡെയിലി ഇതിനെ കണ്ടിരുന്നത്. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വളമിടുക ഒക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ അസുഖങ്ങൾ കൂടുതലും എനിക്ക് മറക്കാൻ തന്നെ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈശ്വരനോട് നമ്മൾ നന്ദി പറയുക, സൂര്യനോട് നന്ദി പറയുക. എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഡോക്ടർ യോഗിദാസിനോട് ഒത്തിരി നന്ദി പറയേണ്ടി വരും. എൻ്റെ അസുഖങ്ങൾ കാരണം ഡോക്ടർ യോഗിദാസ് എനിക്ക് ആദ്യമേ പെർമിഷൻ തന്നിരുന്നില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊരു സ്റ്റാഫിനെ കൂടെ ഹെൽപ്പിന് വേണ്ടി വിട്ടു തന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഡോക്ടർ പെർമിഷൻ കൂടാതെ ഞാൻ സാധാരണ ഒന്നും തന്നെ ചെയ്യില്ല. പിന്നെ ഒത്തിരി കാത്തിരിക്കേണ്ടി വന്നു ഡോക്ടർ പെർമിഷൻ കിട്ടാൻ വേണ്ടി. ഈശ്വരനെ നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ വിത്തിന് വേണ്ടി വയ്ക്കാനാണ്. കുറച്ച് വിത്തിന് വേണ്ടി വയ്ക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മുറിക്കുമ്പോൾ താഴത്തെ 2-3 തണ്ട് വെച്ചേക്കണം, അത് കിളിച്ച് വന്നോളൂ. ഈശ്വര
ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. ഇത് കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെൻ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ബെനിഫിറ്റ് എല്ലാം ചേർത്ത് ഞാൻ പിന്നീടൊരു സെപ്പറേറ്റ് ബ്ലോഗ് ചെയ്യാം. എൻ്റെ ചെറുകുഞ്ഞ് മിനിഞ്ഞാന്നിവിടെ ഉണ്ടായിരുന്ന അവർ അച്ഛനും അമ്മയും വെല്ലൂര് സി എം സി മെഡിക്കൽ കോളേജിൽ, അതായത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂര് ഗൈനക്കോളജിസ്റ്റായിട്ട് അമ്മ വർക്ക് ചെയ്യുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഹെമറ്റോ ഓൺകോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞിന് 2.5 വയസ്സേയുള്ളൂ. പക്ഷേ കുഞ്ഞിന് ഇതൊക്കെ വളരെ ഇഷ്ടമായി. കുഞ്ഞു തന്നെ പറയുന്നുണ്ടായിരുന്നു ടൊമാറ്റോ, യെല്ലോ ടൊമാറ്റോ, റെഡ് ടൊമാറ്റോ, ഗ്രീൻ ടൊമാറ്റോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഈൽഡ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിരുന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അത് കോവിഡ് പീരീഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ലീവ് എടുത്തേക്കാണ്. അന്ന് കിട്ടിയിരുന്ന സന്തോഷം പോലെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അല്ല, വിഷമില്ലാത്ത പച്ചക്കറി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹെൽത്ത് ആസ്പെക്റ്റ്. പിന്നെ നമുക്കും ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള വലിയൊരു സന്തോഷം. ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മച്ചിക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് കൃഷിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി കൃഷി സ്ഥലങ്ങളും കണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അമ്മച്ചി കൃഷി ചെയ്യും, ഞാനിപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കും. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഹോബിയായിരുന്നു അമ്മച്ചിയെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാസന എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ദൈവം നല്ലൊരു സാഹചര്യം ഈ കോവിഡ് കാലത്തിൽ തന്നു, അതുകൊണ്ട് ചെയ്തു. പിന്നെ ഭയങ്കര നന്ദി ഈശ്വരനോട് ഞാനിപ്പോൾ പറയുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ എടുക്കാം. ശരിക്കും ഞാൻ ഡോക്ടർ യോഗിദാസിനോടാണ് കൂടുതലും നന്ദി പറയേണ്ടത്. ഡോക്ടർ യോഗിദാസ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ അഗസ്ത്യാശ്രമത്തിലെ ഡോക്ടറാണ്. MBBS കഴിഞ്ഞ ഡോക്ടർ തന്നെയാണ്. അപ്പം എനിക്ക് ഡിസ്കിൻ്റെ അസുഖങ്ങൾ വളരെ ഹൈ ഡിഗ്രിയിലുള്ള ഡിസ്കിൻ്റെ അസുഖങ്ങളാണ്. കാരണം മൾട്ടിപ്പിൾ ഏരിയയിൽ എനിക്ക് ഡിസ്ക് കൊളാപ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇങ്ങനൊരു കത്തി പിടിക്കാനും ഒന്നും പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ യോഗിദാസ് തന്നെയാണ് എന്നെ ട്രീറ്റ് ചെയ്ത് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ഡോക്ടർ യോഗിദാസ് എനിക്ക് സമ്മതം തന്നിരുന്നില്ല. കാരണം തല പുരിഞ്ഞ ഉടനെ തലാർന്നു, നടുവിന് വേദനയൊക്കെയായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഡോക്ടർ ഒടുവിൽ എൻ്റെ അത്ര പ്രഷറിന് ഈൽഡ് ചെയ്തു ചെയ്തോളം സമ്മതം തന്നു. ഡോക്ടറും വിചാരിച്ചു എനിക്ക് ഈ കോവിഡ് പീരീഡിൽ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ബോറിംഗ് ആയിരിക്കും, കുറച്ച് എൻഗേജറാവട്ടെ. എന്തായാലും എൻഗേജറായി ഒരു മെഡിറ്റേഷൻ പോലെ ഞാൻ ഈ വർക്കിനെ കണ്ടു. അല്ലെ തന്നെ ധാരാളം മെഡിറ്റേഷൻ ചെയ്യുന്നു. ഈ മെഡിറ്റേഷൻ പോലെ കണ്ടു, ഇതൊക്കെ എൻഗേജറായപ്പോൾ എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ മറക്കാൻ തന്നെ പറ്റി. എങ്ങനെയാണ് അക്ലിമറ്റൈസ്ഡ് ആയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ നിമിഷത്തെ ഞാൻ ഡോക്ടർ യോഗിദാസ് നന്ദി പറയുന്നു. എൻ്റെ അച്ഛനെയും അമ്മച്ചയും അതുപോലെ എൻ്റെ അപ്പുപ്പനും നന്ദി പറഞ്ഞു. എല്ലാത്തിനും ഉപരി ഈശ്വരനോട് നന്ദി പറയുന്നു. ശരിയാണ്, വളരെ സാറ്റിസ്ഫാക്ഷനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നന്ദി. ഇതൊന്ന് ക്ലോസപ്പ് എടുത്തിട്ട് ഞാൻ നിത്യവേദന ഇപ്പോൾ എടുക്കുന്നില്ല. തൽക്കാലം ഇത്ര വെണ്ടയ്ക്ക് എടുത്തുള്ളൂ. ചീര, തക്കാളി. ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഡിഷ് ഉണ്ടാക്കുകയാണ് യൂട്യൂബിന് വേണ്ടി. ചീരയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ചീര തന്നെ ചെയ്യുന്നു. പിന്നെ ഇതിപ്പം ഞാൻ ഇത്ര എന്താ പറയുന്നത് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു പ്രദേശം പറയാം.
ഇത്ര ആരോഗ്യ പ്രശ്നമുള്ള ഞാൻ 60 വയസ്സ് കഴിഞ്ഞു അതായത് ഹെൽത്ത് സർവീസിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ട് ഞാൻ റിട്ടയർ ചെയ്ത ഡോക്ടറാണ് ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് ഇപ്പോൾ ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ 60 വർക്ക് ചെയ്യുകയാണ് അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ കാര്യം ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഇത്രയും പ്രായമുള്ള ഞാൻ ഇതുപോലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ വീണ്ടെടുത്തേക്കും അപ്പം നമ്മളെ കഴിയാത്തായിട്ടൊന്നുമില്ല ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളും അതായത് എന്നീ പ്രായം കുറഞ്ഞവരായിരിക്കും മിക്കവരും കാണുന്നവർ നിങ്ങൾ ഇതുപോലെ സ്വന്തം വീട്ടിൽ ഒരു വെജിറ്റബിൾ തോട്ടം ഉണ്ടാക്കുക വിഷം ഇല്ലാത്ത വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമുക്ക് തരുന്നതായിട്ടുള്ള വെജിറ്റബിൾസ് സ്വന്തമായിട്ട് നിങ്ങൾ കൃഷി ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് കുറേ പറഞ്ഞു. ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന് നമുക്ക് ഒത്തിരി ഏജിങ് തോന്നാതിരിക്കാനായിട്ട് റിങ്കിൾസൊക്കെ കുറയ്ക്കുക ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഡയബറ്റീസിന് നല്ലതാണ് അങ്ങനെ പ്രഷറുള്ളവർക്ക് നല്ലതാണ് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ഞാൻ വ്ളോഗ് സെപ്പറേറ്റ് പിന്നീട് ചെയ്യാം. ഇപ്പം സമയപരിമിതി കൊണ്ട് നിർത്തുന്നു. അപ്പം ശരിക്കും ഞാൻ ഒന്നുകൂടി ഈശ്വരനോടും എന്നെ സഹായിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് അഗസ്യ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ ഡോക്ടർ വിട്ടു തന്നിരുന്ന ഡ്രൈവേഴ്സിനെ എല്ലാവരെയും അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇതിനകത്തിൽ എന്നെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ എൻ്റെ മോൻ ഡോക്ടർ വിഷ്ണു യോഗിദാസാണ്. അവനിപ്പം MBBS പാസ്സായിട്ട് ഓൺലൈൻ കോച്ചിങ് MD എൻട്രൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവനൊട്ട് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളിങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യാതിരുന്നതും. ഇപ്പം ഇന്നിപ്പോൾ ക്രിസ്മസ് ദിനമാണ്. ഈശ്വരൻ്റെ നല്ല അനുഗ്രഹമുള്ള ദിവസം നോക്കി ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്നെയിൽ പ്രായം കുറഞ്ഞ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ പ്രായം കൂടിയവരാണേലും ആ ഹെൽത്ത് പ്രോബ്ലംസിനെ ഒന്നും പകവയ്ക്കാതെ നിങ്ങൾ ഇതുപോലൊരു വെജിറ്റബിൾ തോട്ടം ചെയ്ത് നിങ്ങൾ ആത്മസംതൃപ്തി നേടണം. നല്ല ആരോഗ്യത്തോടുകൂടി വളരണം. നമ്മുടെ മക്കളെയും ചെറുമക്കളെയൊക്കെ ഇതുപോലെ കൃഷിയിലേക്ക് നിങ്ങൾ നയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.